ദൈവാ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കൾക്ക് കർത്തൃദാസന്മാർക്ക് വചനം കേൾക്കാൻ മനസ്സോടെ കാത്തിരിക്കുന്നവർക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായിരിക്കുന്ന വന്ദനങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുന്നു ഒരു നല്ല ദിവസം കൂടി നമുക്ക് ജീവിക്കാൻ തന്നതിനും ദൈവോദനം കേൾപ്പാൻ താൽപ്പര്യം തന്നതിനും മഹാദൈവത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തുതിയും സ്തോത്രവും പുകഴ്ചയും കരയറ്റുന്നു എല്ലാവരെയും സ്നേഹാഭിവാദനങ്ങളോടെ ഒരിക്കൽ കൂടി വന്ദനം ചെയ്ത് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ദൈവാലോചനയ്ക്കായി തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ സദൃശ്യവാക്യങ്ങൾ പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം പ്രൊവേഴ്സ് ചാപ്റ്റർ നയൻറ്റീൻ വേഴ്സ് ട്വൻറ്റി വൺ ഞാൻ വായിക്കുന്നു ദയവായി ശ്രദ്ധിച്ചാട്ടെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട് യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും ഒരിക്കൽ കൂടി പറയാം ശ്രദ്ധിച്ച് കേട്ടോളുക മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട് യഹോവയുടെ ആലോചനയോ നിവർത്തിയാകും ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ട് സദൃശ്യവാക്യങ്ങളിൽ നിന്ന് ഒരുപാട് ഒരുപാട് ചിന്തകൾ നമ്മൾ ഈ ധ്യാന പരമ്പരയിൽ വാക്യങ്ങളിൽ നിന്ന് എടുത്തിട്ടുണ്ട് പലതും നമുക്കേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ട് സദൃശ്യവാക്യങ്ങൾ അനുദിന ജീവിതത്തിൽ അഥവാ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫിൽ ഏറെ പ്രയോജനപ്പെടുന്നതാണ് ഓരോ ദിവസവും മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ വേണ്ടി ഓരോ ദിവസവും തിട്ടമായ കാര്യങ്ങളിൽ നമ്മൾ ഉറയ്ക്കാൻ വേണ്ടി അനാവശ്യമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഹൃദയം എപ്പോഴും ശുദ്ധമാകാൻ വേണ്ടി നമ്മുടെ ജീവിതം എപ്പോഴും സ്ട്രെയിറ്റ് ഫോർവേഡാകാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരുടെ നടുവിൽ മാന്യരാകാൻ വേണ്ടി ദൈവം ഈ വേദപുസ്തകത്തിനകത്ത് എഴുതി ചേർത്തിരിക്കുന്ന ഒരു ജ്ഞാനഗ്രന്ഥമാണ് സദൃശ്യവാക്യങ്ങൾ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ശലോമോൻ്റെ പ്രതാപകാലത്ത് നല്ല കാലത്ത് ദൈവത്തിൽ നിന്ന് കിട്ടിയ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ മറ്റുള്ളവരുടെ മധ്യത്തിൽ എല്ലാവരും മാന്യരാകാൻ എല്ലാവരും ശ്രേഷ്ഠരാകാൻ വേണ്ടി ദൈവാത്മാവിൻ്റെ സഹായത്താൽ എഴുതിത്തന്നിരിക്കുന്ന ഒറ്റമൂലി പ്രയോഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അത് ഓരോ ഓരോ ഭാഗങ്ങളും ഒരു വലിയ കണ്ടൻ്റാണ് അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ മാന്യതയും ശ്രേഷ്ഠതയും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രചോദനം ഇവിടെ ഇതാ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സ്വൈര്യമായി മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു കുറിപ്പ് ഈ പത്തൊൻപതിൻ്റെ ഇരുപത്തൊന്നാം വാക്യത്തിൽ കാണുകയാണ് ആ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട് മനുഷ്യ ഹൃദയം ഒരു ഫുട്ബോൾ കോർട്ട് പോലെയാണെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ മനസ്സ് ക്ലോക്കിൻ്റെ പെൻഡുലം പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുക എന്നാരോ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഹൃദയം യുദ്ധക്കളമാണെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ട് ഹൃദയത്തിൽ ഹൃദയത്തിലെത്രേ യുദ്ധം എന്ന് വേദപുസ്തകത്തിൽ ഡയറക്റ്റ് ഒരു വാക്യമുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ രണാങ്കണമാണ് ഹൃദയം യുദ്ധമുഖമാണ് ഹൃദയം പോസിറ്റീവും നെഗറ്റീവുമായിരിക്കുന്ന രണ്ട് ആശയങ്ങൾ രണ്ട് ചിന്തകൾ രണ്ട് എനർജികൾ തമ്മിൽ ഹൃദയത്തിനകത്ത് പോരാട്ടം നടക്കും ചില സമയത്ത് അപ്പോഴാണ് ചില ആളുകൾ പറയുന്നത് എൻ്റെ പാഷ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നമുക്ക് നമ്മുടെ ഉള്ളിൽ വട്ടംവല്ലി നടക്കുകയാണ് ഏതോ തിയോളജിയൻ പറഞ്ഞു കേട്ടതായിട്ട് ഞാൻ ആരോ പ്രഭാഷണ മധ്യത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജീവിതത്തെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിനകത്ത് സരളമായിട്ട് ഒരു വിഷയം അവതരിപ്പിക്കുകയാണ് മനുഷ്യൻ്റെ ജഡം എന്ന വിഷയത്തെക്കുറിച്ച് അവതരിച്ച് അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞതാണ് എൻ്റെ ഹൃദയത്തിനകത്തൊരു കറുത്ത നായ ഉണ്ട് ഒരു വെളുത്ത നായ ഉണ്ട് ഇവർ തമ്മിൽ ഭയങ്കരമായിരിക്കുന്ന കടിപിടിയാണ് ഇടയ്ക്കിടയ്ക്ക് കറുത്ത നായ വെളുത്ത നായ തോൽപ്പിക്കും ഒരു ഉദാഹരണമാണ് കേട്ടോ ഇപ്പോൾ ഹൃദയത്തിനകത്തുള്ള സംഭവമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആശയം പിടികിട്ടിക്കാണും നന്മയുണ്ട് തിന്മയുണ്ട് ചില സന്ദർഭങ്ങളിൽ തിന്മ നന്മയെ തോപ്പിക്കും ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് ആ ഒരു പശ്ചാത്തലത്തിൽ ഈ വാക്യത്തെ നമ്മളൊന്ന് വിലയിരുത്തുകയാണ് ഇവിടെ തിരുവിടുത്തിൽ ഞാനീ പറയുന്നു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട് വിചാരങ്ങളുടെ കൂമ്പാരമാണ് മനുഷ്യൻ്റെ ഹൃദയമെന്ന് പറയുന്നത് ഒത്തിരി വിചാരങ്ങൾ ആരെക്കുറിച്ചൊക്കെയാണ് നമ്മളെക്കുറിച്ച് നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മുടെ മക്കളെക്കുറിച്ചും നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ചും നമ്മുടെ നാളകളെ എന്നു വേണ്ട വിചാരങ്ങൾ പലതുമാണ് ഇത് ഹൃദയത്തിനകത്ത് ഇങ്ങനെ അടുങ്ങിയിരിക്കുക അതിന് നല്ലതുമുണ്ട് ചീത്തയുണ്ട് നമ്മുടെ വിചാരങ്ങൾ നമുക്ക് വേണ്ടി കരുതാൻ ആരുമില്ല നമ്മുടെ വിചാരങ്ങൾ നമ്മളിങ്ങനെ പോയ എല്ലാവരേക്കാളും മോശമാണ് നമ്മുടെ വിചാരങ്ങൾ നമ്മളേറ്റവും ബലഹീനരാണ് നമ്മുടെ വിചാരങ്ങൾ നമുക്കൊരു നന്മയും വരികയല്ല നമ്മുടെ വിചാരങ്ങൾ നമ്മുടെ മുൻകാല കാര്യങ്ങളിൽ നിന്നൊക്കെ വിചാരങ്ങൾ വരുന്നത് പണ്ട് നടനെ ഫിലിപ്പോസിനോട് ചോദിച്ചൊരു ചോദ്യം ലൂക്കോസിൻ്റെ സുവിശേഷം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ചോദ്യം ഇതാണ് ലൂക്കോസല്ല യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിച്ചിട്ടുണ്ടാകും ചോദ്യം ഇതാണ് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ ആ ചോദ്യത്തിൻ്റെ പുറകിലെ ലാഞ്ചന ഇതാണ് നസ്രയത്ത് എന്ന് പറയുന്നത് ഒരു പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ ഒരു ഗുണമൊന്നുമുള്ളവരുടെ പട്ടണമല്ല ആ പട്ടണത്തിൽ നിന്നൊരു നന്മ വരാൻ സാധ്യതയില്ല ആ വിചാരം ആ ചിന്താഗതി ദേഹത്തിൻ്റെ അകത്ത് കിട്ടിയത് പരമ്പരാഗതമായിരിക്കുന്ന ആശയം ഉണ്ടാവും ആളുകളിങ്ങനെ പറഞ്ഞ് 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 ചിലപ്പോൾ ചില ആളുകളെ കുറിച്ചൊക്കെ അവരവർക്കു എന്തിനേറെ പറയുന്നു ചില കര്ത്തുദാശന്മാർക്ക് പോലും ചിന്തയുണ്ട് ചില പ്രത്യേക വിഭാഗം ചില കാര്യങ്ങൾ ചില ചില പ്രത്യേക പശ്ചാത്തലങ്ങൾ അതുകൊണ്ട് എനിക്ക് സാധ്യതയില്ല എനിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല ചിന്തകൾ മാത്രമാണ് വേദപസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പണി മനുഷ്യൻ്റെ ഹൃദയത്തിനകത്ത് ഇട്ടിരിക്കുന്ന ദുഷ്ടനിട്ടിരിക്കുന്ന ചിന്തകളെ പൊട്ടിച്ചിട്ട് ദൈവത്തിൻ്റെ ആലോചനകൾ മനുഷ്യജീവിതത്തിൽ നിറവേറ്റുക എന്നുള്ള ബൃഹത്തായ പദ്ധതിയാണ് സർവശക്തനായ ദൈവം തിരുവദനത്തിലൂടെയും തൻ്റെ അഭിഷിക്തന്മാരുടെയും പരിശുദ്ധാത്മാവിലൂടെയും ഭൂമിയിൽ മനുഷ്യൻ്റെ മേൽ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് അവൻ്റെ വിചാരങ്ങളെല്ലാം അങ്ങ് ഒപ്പുവെച്ചു കൊടുക്കുകയല്ല ദൈവം മനുഷ്യൻ്റെ വിചാരങ്ങളെ സാത്താൻ കയ്യിലെടുക്കും അവൻ്റെ വിചാരങ്ങൾ അവൻ ആരുമില്ലെന്നുള്ളതാണ് അവൻ്റെ വിചാരങ്ങൾ പലതാണ് വിടെ എഴുതിരിക്കുന്ന വാക്കുകൊണ്ടോ ഹൃദയത്തിൽ പല വിചാരങ്ങളും ഇപ്പം വിചാരിക്കും ഞാൻ രക്ഷപ്പെടും കുറച്ചേരം കഴിയുമ്പോൾ വിചാരിക്കും ഞാൻ രക്ഷപ്പെടുകയല്ല സ്തോത്രം പരീക്ഷയ്ക്കൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സ്തോത്രം എന്താ പറയുന്ന ചിലപ്പോൾ ഭയങ്കരമായിരിക്കുന്ന കാര്യമായിരിക്കും എനിക്ക് ഭാവി ഉണ്ടായിരിക്കുമെന്നൊക്കെ വിചാരിച്ചു പരീക്ഷ എഴുതി കഴിയുമ്പോഴത്തേക്കും വിചാരിക്കും അയ്യോ ഞാൻ എല്ലാത്തിനും തോറ്റുപോകും എനിക്ക് നന്മ വരികയല്ല എനിക്ക് ഗുണം വരികയല്ല ഞാൻ ഉയരിയല്ല എൻ്റെ ഗതികേടാണ് എൻ്റെ കഷ്ടകാലമാണ് എന്ന് വിചാരിക്കും ഇതിനകത്തൊന്നുമല്ല ഇത് ഇന്ന് ഇതൊക്കെ വിചാരം വേണ്ടതെന്ന് ചോദിച്ചാൽ വേണം നല്ല വിചാരങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട് പോലോ ശ്രീ ശ്രീക പറയുന്നുണ്ട് സകല സഭകളെക്കുറിച്ചും എനിക്ക് വിചാരമുണ്ടെന്ന് പറഞ്ഞാൽ വിചാരമൊന്നും വേണ്ട എന്ന് അദ്ദേഹം തന്നെ വേറെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വാക്യം പറയാൻ വേണ്ടി പോകുക അപ്പോൾ അദ്ദേഹം വിചാരമെന്ന് പറയുന്നത് ഒരു ചിന്തയില്ലാതെ മക്കളുണ്ടെന്ന് കുടുംബം ഉണ്ടെന്ന് എനിക്കൊരു ഭാവിയുണ്ടെന്ന് പഠിക്കണമെന്ന് ജീവിക്കണമെന്ന് വളരണമെന്ന് ഒന്നും വിചാരമില്ലാതെ അങ്ങനെ ബോധക്കേടിൽ ജീവിക്കുന്ന ആളുകൾ താൻ ആരാണ് തൻ്റെ പ്രായം എന്താണെന്ന് മനസ്സിലാക്കാതെ ജീവിക്കുന്ന ആളുകൾ അത് തെറ്റാണ് പക്ഷേ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം നമ്മുടെ അകത്തുണ്ടാകണം എന്നാ ബോലോസിന് ഞാനൊരു കർത്തൃദാസനാണ് ദൈവം എന്നെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിചാരം അത് നന്മയും തിന്മയുമായിട്ട് നെല്ലും പതിലുമായിട്ട് തിരിച്ചെടുക്കണം ഓക്കെ ഞാൻ അവിടെ അധികം നേരം പദങ്ങളുടെ വിശദീകരണത്തിന് വേണ്ടി നിൽക്കുന്നില്ല ഞാൻ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ദൂത് പറയാൻ രാവിലെ എന്നു കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഒരായിരം വിചാരങ്ങളുടെ ഫുട്ബോൾ കോർട്ടാണ് പന്ത് അങ്ങോട്ട് തട്ടും കുറെ കഴിവുകൾ ഇങ്ങോട്ട് തട്ടും സ്തോത്രം ഇങ്ങനെ ഗോളടിക്കാൻ വേണ്ടിയിട്ട് ഓടി ഓടി ചുറ്റിക്കറങ്ങി നടക്കുക നിങ്ങളുടെ മനസ്സൊന്ന് കണ്ടേ നിങ്ങളുടെ ഫുട്ബോൾ കോർട്ട് കണ്ടേ വിശാലമായിരിക്കുന്ന ഒരു ഗ്രൗണ്ടാണ് അതിലൂടെ രണ്ട് തരം ജേഴ്സി അണിഞ്ഞ് ആളുകൾ ഓടി നടക്കുക പന്തിന് വേണ്ടി ഓടി നടക്കുക ഇതുപോലെ ഇരുപത്തിനാല് മണിക്കൂറും ഹൃദയത്തിനകത്തിങ്ങനെ തട്ടിക്കളിയാണ് സ്തോത്രം ഇങ്ങനെ പോയാൽ എങ്ങനായിരിക്കും എവിടെ ചെന്ന് നിൽക്കും എന്തായി തിരി എവിടെ കൊണ്ടത് അവസാനിപ്പിക്കും ഈ തട്ടിക്കളിയാണ് പന്ത് ആ കോട്ടിലേക്ക് പോകുന്നു പന്ത്പ്പോഴത്തേക്ക് പോകുന്നു ഇത് ഹൃദയത്തിനകത്ത് ഇതിനെ കടിഞ്ഞാണിടണം ഇതിനെ കൺട്രോൾ ചെയ്യണം ഇല്ലെങ്കിൽ എന്നും അസ്വസ്ഥതയാണ് ഇത് നടക്കുമ്പോൾ ടെൻഷനാണ് ഗാലറിയിൽ ഇരിക്കുന്നവർ പോലും ഇങ്ങനെ മസിൽ പിടിച്ചായിരിക്കുന്നത് കാണുന്നവർ പോലും എന്താ കാര്യം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല സ്തോത്രം അല്ല ഗോദായിലെ ഗുസ്തിക്കാരെ പോലെ ഉള്ളിൽ കിടന്നുകൊണ്ട് മൽപ്പിടുത്തം നടത്തുകയാണ് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കും ാക്കണം നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് ബോധിപ്പിക്കണം മനസ്സിനെ എങ്ങനെ പറഞ്ഞ് നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞെങ്കിൽ മനസ്സിന് ബോധ്യമാകത്തുള്ളൂ അങ്ങനെയൊന്നുമല്ല ദൈവത്തിൻ്റെ തിരിഹിതവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും വെളിപ്പെടുമെന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് വരണം ഇവിടെ പറയുന്നു ഒരു വിചാരങ്ങളും വേണ്ട എന്നുള്ളതല്ല ഉദ്ദേശം പിന്നെയോ തൊട്ട് താഴെ എഴുതിയിരിക്കുന്ന ഈ അഹോമയുടെ ആലോചനയോ നിവർത്തിയാകും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ വിചാരങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വിചാരങ്ങളെ ഷൂട്ട് ചെയ്യാൻ അതിനെ സ്തോത്ര ആ ബ്ലോക്ക് പൊട്ടിക്കാൻ എന്തുകൊണ്ടാണെന്നറിയാമോ ഈ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞൊരു സ്ത്രോത്രം അങ്ങനെയല്ലേ അങ്ങനെ ഹാർട്ട് സംബന്ധമായിരിക്കുന്ന ഒരു ഉണ്ട് സ്തോത്രം നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പോലെ ഉണ്ടാകുന്നു നെഞ്ചിന് ബ്ലോക്ക് ബ്ലോക്കാകുന്നു പെട്ടെന്ന് ആസ്പത്രി കൊണ്ട് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് ആവശ്യപ്പെടുന്ന ഒരു ട്രീറ്റ്മെൻറ് രീതിയാണ് ഒരു ചെക്കപ്പ് രീതിയാണ് ആൻജിയോഗ്രാം ചെയ്യുക അപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും എവിടെയോ ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ചെയ്യും ഓപ്പൺ ചെയ്യാതെ ഓപ്പറേഷൻ ചെയ്യാതെ അഞ്ചോപ്ലാസ്റ്റി സ്തോത്രം ഒരു ഒരു ബലൂൺ ട്രീറ്റ്മെൻറ്റ് ബൂസ്റ്റിംഗ് ആണ് ബ്ലോക്ക് അവിടെ ആണോ അവിടേക്ക് സ്തോത്രം കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൂടെ സ്തോത്രം മെഡിസിൻ കയറ്റി വിട്ടിട്ട് അവിടെ ചെന്നിട്ട് പൊട്ടിക്കുകയാണ് പൊട്ടിച്ച ബ്ലോക്കിനെ മാറ്റി വിടുകയാണ് ഇങ്ങനെ വിചാരങ്ങൾ ഉരുണ്ടുകൂടി ബ്ലോക്കാക്കും നമ്മളെ മൂഡ് ഓഫ് ആക്കും മൂടിയാക്കും കാർമേഹം മൂടിക്കിടക്കുന്ന പോലെ ചില ദിവസം നമുക്ക് ഒരു മൂടും കാണിയല്ല കാരണം എന്താ കാരണം എന്താ സാധാരണ പിശാചൊന്നുമല്ലോ കാരണം എന്താ നമ്മളെ ഈ ബ്ലോക്ക് വന്നതുപോലെ സ്തോത്രം ചിന്താഗതികളെ മുമ്പോട്ടുള്ള ഗമനങ്ങളെ എല്ലാറ്റിനെയും കയറി അങ്ങ് ബ്ലോക്ക് ചെയ്തു ഇത് ബലഹീനത വന്നു ആ സർക്യൂട്ട് ബ്ലോക്കായി അപ്പോൾ എന്താ ചെയ്യണ്ടേ ആൻജിയോപ്ലാസ്റ്റിക് എങ്ങനെ ചെയ്യുന്നത് സ്തോത്രം ഒന്നും ചെയ്യല്ല ആളെ വെട്ടിക്കീറുന്നില്ല ഒന്നുമില്ല ഒരു ട്രീറ്റ്മെൻറ്റാണ് സ്തോത്രം അകത്തേക്ക് കിടത്തിവിടുന്ന ബ്ലോക്കിനെ പൊട്ടിക്കുന്നു എന്തുകൊണ്ടാണ് അവർക്ക് മെഡിക്കൽ സൈഡിൽ അതിൻ്റെ മെഡിസിനുണ്ട് എനിക്ക് പറയാനറിയില്ല എന്നാൽ സ്തോത്രം തിരുവെഴുത്തി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങളുടെ വിചാരങ്ങൾ മക്കളെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് തേ പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഇങ്ങനെ വന്നല്ലോ കഴിഞ്ഞ മാസം ഉപവസിച്ചപ്പോൾ ഭയങ്കര ചിന്തയായിരുന്നു നന്നായിരുന്നു ആ ഉപവാസ നിൽക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്തുമായിരുന്നു ഉപവാസത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞ് ഇപ്പോഴത്തെ നമ്മൾ കെട്ടിടത്തിൻ്റെ മോളിൽ അള്ളിപ്പിടിച്ച് കയറുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നി ഓഗസ്റ്റ് മാസം പത്ത് ദിവസം പിന്നിട്ടപ്പോൾ കാര്യം തേ പിന്നെയും വേണ്ടാതീതം വരുമ്പോഴത്തേക്കും ബ്ലോക്ക് പിന്നെയും വരികയാണ് ഇവിടെ നമ്മളൊരു ഷൂട്ട് നടത്തണം എന്തുകൊണ്ടാണ് ഷൂട്ട് നടത്തണേ സ്തോത്രം വിചാരങ്ങളെ പൊട്ടിക്കണം എന്തുകൊണ്ട് സ്തോത്രം ആത്മഹത്യ കൊണ്ടല്ല വിചാരങ്ങളെ പൊട്ടിക്കണത് പോയി ഒരു കുപ്പി ഈ സ്തോത്രം എന്താ പറയുക ബീറും റം അടിച്ചിട്ടല്ല പിന്നെ എങ്ങനെയാണ് വിചാരങ്ങളെ പൊട്ടിക്കുന്നത് സ്തോത്രം ചില എന്താ പറയുക മയക്കുമരുന്നിനോ മറ്റെന്തതിനോ അടിമപ്പെട്ടിട്ടല്ല താൽക്കാലിക സുഖത്തിന് വേണ്ടി പോയി എന്തെങ്കിലും ഒരു ദിവസം കാശിമടക്കി ചെയ്തിട്ടല്ല അതുകൊണ്ടൊന്നും പൊട്ടില്ല സംഭവം പിന്നെ എന്തുകൊണ്ടാണ് നിൻ്റെ അകത്ത് കയറിയിരിക്കുന്ന വിചാരങ്ങളെ ഷൂട്ട് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ ആലോചന കയറ്റി വിടണം ആ ഞരമ്പിലൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ ഞാൻ പറയുന്ന ആ എക്സാം അല്ലെങ്കിൽ ആ എക്സാമ്പിൾ നിങ്ങളൊന്നും ബോധ്യമാക്കി നിങ്ങളതിലൂടെ ആലോചന കയറ്റി വിടണം മനുഷ്യൻ വിചാരങ്ങൾ ഇങ്ങനെ കൊഴുപ്പടിഞ്ഞു കൂടിയിരിക്കുന്ന പോലെ അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി നിങ്ങളെ മൊത്തത്തിൽ ബ്ലോക്കാക്കി വെച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചന എല്ലാം കയ്യിലിരിക്കുന്നുണ്ടോ ദൈവം നിങ്ങളോട് വലിയ പറഞ്ഞിട്ടുണ്ടോ ദിവ്യമായ ശ്രേഷ്ഠമായ ദൈവാലോചന അതൊരു പ്രവാചകൻ പറഞ്ഞതായിരിക്കണം എന്നില്ല വേദപുസ്തകം വായിച്ചാൽ എന്നെക്കുറിച്ചുള്ള ദൈവാലോചന തിരുവഴുത്തിനകത്തുണ്ട് എന്നെക്കുറിച്ചുള്ള ദൈവാലോചന കൃത്യമായി വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും എത്രയോ പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കർത്താവ് എൻ്റെ അടുക്കലിരുന്ന് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെടുന്നു ഞാൻ മരിക്കുമെന്ന് വിചാരിച്ചതാ ജീവിതം വേണ്ടെന്ന് വിചാരിച്ചതാ ഇനി എഴുന്നേക്കത്തിൽ എന്ന് വിചാരിച്ചതാ മതിയാക്കിയതാണ് എന്റെ വിചാരങ്ങൾ ഇനി എനിക്ക് ആരുമില്ലെന്ന

ജീവനുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് പറയുന്നു ഇന്നും തമ്പുരാൻ അത് ചെയ്യുന്നുണ്ട് ദൈവമക്കളെ തമ്പുരാൻ അത് ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊന്നും നടക്കാതെ വരുമ്പോഴാണ് പിന്നെ ഓപ്പൺ ഹാർട്ടിലേക്ക് പോകേണ്ട വരുന്നേ ഇത്രയേ ഉള്ളൂ പ്രശ്നം സ്തോത്രം ഇടയ്ക്ക് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആൻജിയോഗ്രാം ചെയ്തങ്ങ് പോയി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു പിന്നെ നെഞ്ചി വെട്ടിപ്പൊളിക്കണ്ട തന്നെത്താൻ ഇടിച്ചും അല്ലാതെ മേജർ പ്രശ്നങ്ങളിലേക്ക് പോകണ്ട ഇടയ്ക്കിടയ്ക്ക് ദൈവാലോചന വാഗ്ദത്തങ്ങൾ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ദൈവം മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ ഇതെല്ലാം സ്തോത്രം നമ്മൾ അകത്തേക്ക് കയറ്റിവിടണം ഹൃദയത്തിനകത്ത് വിചാരങ്ങൾ കയറി ഇങ്ങനെ ബ്ലോക്കായി നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലോചനയെ പതുക്കാൻ കയറ്റി എൻ്റെ അങ്ങനെ ആ വാ കൊണ്ട് പറയണം വിശ്വസിക്കണം ഇല്ല എൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വഴിയിലൂടെ ദൈവം അത് തുറന്നു വരാതിരിക്കില്ല കൂട്ടരും എത്ര എത്ര തീവ്രമായിട്ട് സ്തോത്രം ഒതുക്കാൻ ദാവീദിനെ നോക്കിയാലും വിചാരങ്ങൾ പലപ്പോഴും ഞാൻ ഇങ്ങനെ തീരത്തുള്ളൂ ഒരിക്കലും അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു ദിവസം ശൗലിൻ്റെ കയ്യാ തീരുത്തുള്ളൂ ഫെലിസ്തീൻ ദേശത്തേക്ക് എനിക്ക് വഴിയില്ല വിചാരം കയറി ബ്ലോക്ക് ചെയ്തു എല്ലാ അഭിഷേകത്തെയും എല്ലാ ചിന്തകളെയും എല്ലാ വാഗ്ദത്തങ്ങളെയും എല്ലാ ദൈവിക നടത്തിപ്പുകളെയും പറയും തള്ളിക്കളഞ്ഞ തന്നെ തലയിൽ വീണ രാജകീയ അഭിഷേകത്തെ ബ്ലോക്ക് ചെയ്തു ഞാനൊരിക്കൽ തീരുത്തുള്ളൂ ഫെലിസ്തീൻ ദേശത്തേക്ക് രാജാവു ആകേണ്ട പട്ടാളാവേണ്ട ഇസ്രായേലിൻ്റെ പൗരത്വം വേണ്ട പോയേക്കാം എന്ന് തീരുമാനിച്ചു ദൈവത്തിൻ്റെ ആലോചന അദ്ദേഹത്തെ ഷൂട്ട് ചെയ്തു ആലോചന വെടിവെച്ചിട്ടു അത് പൊട്ടിച്ചു തിരിച്ച് ഇസ്രായേലിൽ വന്ന് സിംഹാസനത്തിൽ രാജാവായില്ലേ സ്തോത്രം ഹല്ലേലൂയ സംഭവങ്ങൾ നമ്മളെ ബ്ലോക്ക് ചെയ്യുമ്പോൾ വിചാരങ്ങൾ നമ്മളെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആലോചന കൊണ്ട് ഷൂട്ട് ചെയ്യണം നിങ്ങൾക്ക് ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാവുന്നുണ്ടോ യേശുവിൻ്റെ നാമത്തിൽ പിടിച്ചു കയറണം കർത്താവിൻ്റെ സന്നിധിയിൽ നല്ല വിശ്വസ്തരായിരിക്കുന്ന ആളുകളുമായിട്ട് ഒരല്പസമയം സംസാരിക്കണം പറ്റുമെങ്കിൽ ഫോൺ ചെയ്ത് കുറച്ച് കാര്യങ്ങൾ സ്ത്രോത്രം പറയണം അപ്പം നല്ല കാര്യങ്ങൾ പറയും കെട്ടാണ് ബൂട്ടാണെന്ന് പറഞ്ഞാൽ പോയിട്ടോ എൻ്റെ കൂടെ പിന്നെ ഇച്ചിരി വെച്ച് വെച്ചുരുക്കിയാൽ മതി സ്വോ ഇ എം സീരി സീരിയെന്ന പോലെ മതി ദൈവത്തിൻ്റെ ഇതൊക്കെ ഉള്ളതായിരിക്കാം ഞാനത് തെറ്റുപറയുന്നില്ല ബന്ധനങ്ങളെക്കുറിച്ചൊക്കെ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് പൊട്ടണമല്ലോ അതിൻ്റെ പുറത്തേക്ക് പിന്നെ നമ്മൾ ബന്ധിക്കാനല്ല വരുന്നത് അപ്പോൾ എന്ത് വേണം സ്തോത്രം ആലോചന നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ആലോചനയുണ്ട് തിമോത്യോസിനോട് എന്താ പോലോസ് ചെയ്തത് കൈവച്ചിട്ട് എൻ്റെ വിചാരം ഞാനത് ഇമ്മാജ് ചെയ്യാറുണ്ട് പലപ്പോഴും അദ്ദേഹം പറയും എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള പ്രവചനം സ്തോത്രം നിന്നിലുള്ള ദൈവാലോചന ജ്വലിക്കട്ടെ കൃപാവനം ജ്വലിക്കട്ടെ നിന്നെക്കുറിച്ചുള്ള പ്രവചനം കെട്ടിട്ടുണ്ടാ വാക്യം തിമോത്യോസ് ഒന്ന് പതിനെട്ടിലൊക്കെയാണ് അവിടെ പറയുന്നത് എന്താ നിനക്ക് ഭാരം വരാം ബുദ്ധിമുട്ട് വരാം പക്ഷേ പോലോസ് കൈവച്ചിട്ട് ഒരു ഓർമ്മപ്പെടുത്തലാണ് നിന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ആലോചനയുണ്ട് നിന്നെക്കുറിച്ച് പ്രവചനമുണ്ട് അത് വെച്ച് അവൻ്റെ ഉള്ളിൽ ഉരുണ്ടുകൂടിയ വിചാരങ്ങളെ ഷൂട്ട് ചെയ്തു അപ്പൊ സ്റ്റോലൻ ആലൂയ്യ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ശിരസിലേക്ക് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് പറയുന്നു നിങ്ങളുടെ ഉള്ളിൽ തളം കെട്ടിക്കിടക്കുന്ന നിരാശകളെ എൻ്റെ യേശു തൻ്റെ ആലോചനയാണ് ഷൂട്ട് ചെയ്യട്ടെ അത് ബ്ലോക്ക് മാറും അപ്പം നെഞ്ചുവേദന മാറും അപ്പോൾ നമുക്ക് നിരാശ മാറും അപ്പോൾ ഓടിപ്പിച്ച് അയ്യോ പൊത്തം വിളിച്ചുകൊണ്ട് കൊണ്ട് ഐ സി യു കൊണ്ടിടേണ്ട ഗതയേട് വരികയല്ല ഇത് നമ്മൾ മിക്കവാറും സംഭവിക്കുമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം ഒരാഴ്ച ഐ സിയുയിൽ ഇങ്ങനെ സ്തോത്രം ഇതെല്ലാം എല്ലാം കൂടി വെച്ച് വെൻ്റിലേറ്ററിനകത്ത് ഇട്ടിരിക്കുമ്പോൾ ഒരു ഇടുകയാണ് പിന്നെ ഒരാഴ്ച ഇറങ്ങുന്ന ഇത് പറഞ്ഞ് ഷൂട്ട് ചെയ്ത് അഞ്ചിയോഗ്രാം ചെയ്ത് പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരും പിന്നെയും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പിന്നെയും നമ്മൾ ബ്ലോക്കാവും ബ്ലോക്ക് ആകരുത് മനുഷ്യൻ്റെ വിചാരങ്ങൾ നമ്മളെ ബ്ലോക്കാക്കും ദൈവത്തിൻ്റെ ആലോചന നമ്മളെ തുറന്നുവിടും കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ വിശുദ്ധ മൊത്തമായി ആറിൻ്റെ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഒരു സവിസ്തര പ്രതിപാദനം നടത്തിയിട്ടുണ്ട് വിചാരപ്പെടരുത് നിങ്ങളുടെ നീളം കൂട്ടാൻ പറ്റില്ല മുടി മുടികറപ്പിക്കാൻ പറ്റില്ല വസ്ത്രത്തെക്കുറിച്ച് ആഹാരത്തെക്കുറിച്ച് ഒന്നും വിചാരപ്പെടരുത് വലിയ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് പറയുന്നത് വേണ്ടാത്ത വിചാരങ്ങൾ നിങ്ങളെ തളർത്തും മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിചാരങ്ങൾ ഒത്തിരിയുണ്ട് അത് നമ്മൾ പൊളിക്കും പലതും പക്ഷേ ദൈവാലോചന നടക്കും ഞാൻ പ്രാർത്ഥിക്കട്ടെ ദൈവാലോചന നടക്കും പോലീസ് പറഞ്ഞു ഫിലിപ്പർ നാലിൻ്റെ ആറിൽ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് കാര്യം പറ അപ്പോൾ ദൈവാലോചന ഇങ്ങോട്ട് വരും വിചാരങ്ങളും ആകുലതകളെയും ദൈവം പൊട്ടിക്കും വീണ്ടും സജീവമാകും മുഖം തെളിയും സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും ദൈവാലോചന പോഷ്കല്ല അത് തരും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളെ തടയുന്ന ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിനകത്തുവാൻ മൽപ്പിടുത്തം നടത്തുന്ന ഗോഥായിൽ യുദ്ധം ഗുസ്തിപിടുത്തം നടക്കുന്നതുപോലെ പലപ്പോഴും കൊണ്ടപ്പാ ഒത്തിരി പേരെ ആ വിധത്തിൽ ജീവിതം സ്റ്റക്കാക്കി കളയുന്നു അല്ലെന്ന് ദൈവാലോചന കൊണ്ട് എല്ലാവർക്കും ദൈവാലോചനയുണ്ട് എല്ലാവരെക്കുറിച്ചും ദൈവാലോചനയുണ്ട് ആ ദൈവാലോചന കൊണ്ട് സകല തടസ്സങ്ങളെയും ഷൂട്ട് ചെയ്ത് കളഞ്ഞിട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ട് സജീവമായി ആരോഗ്യത്തോടെ ബലത്തോടെ ഉന്മേഷത്തോടെ മുന്നോട്ട് പോകാൻ ദൈവമക്കളെ സഹായിക്കണേ കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഈ വചനങ്ങൾ എൻ്റെ മക്കൾക്ക് ഫലിക്കണേ ഞാൻ പറഞ്ഞത് ഗ്രഹിക്കാൻ പറ്റണേ കർത്താവിൻ്റെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു വിചാരങ്ങൾ അവരെ തടയല്ലേ വിചാരങ്ങൾ അവരെ ഒതുക്കി നിർത്തല്ലേ ദൈവാലോചനകൾ അവരെ ജയാളികളായിട്ട് നയിക്കണേ ദൈവത് ചെയ്യുന്നതിന് സ്തോത്രം യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ അമേൻ